മീൻ ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ ചേരുവകളൊന്നും ചേർക്കുന്നില്ല, നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. തൈര് ചേർക്കുന്നില്ല, തൈരിന് പകരം ഞാനിവിടെ തേങ്ങൻ്റെ പാലാണ് ചേർത്തി കൊടുക്കേണ്ടത്. തക്കാളി സവോളയൊക്കെ വഴറ്റി മിക്സിൻ്റെ ജാറിൽ അരച്ചങ്ങാണ്ടാണ് ഞാൻ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. ഇവ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക. ചിക്കൻ മാറ്റി വെച്ച സമയം കൊണ്ട് നമുക്ക് സവോള വഴറ്റിയെടുക്കുക. 6 ചെറിയ സവോള, 4 തക്കാളി, 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, ഇവയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കൈപ്പിടി മല്ലിയില, പൊതിനയില, 2 തണ്ട് കറിവേപ്പില. ചട്ടി ചൂടാക്കി ഇവയെല്ലാം വഴറ്റിയെടുക്കുക. ചട്ടി ചൂടായി 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് സവോള ഇട്ട് ചെറുതായി വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. 4 പട്ട, 6 ഏലക്ക, 6 കറാമ്പൂ, 1 ജാതിപത്രി, 1 ജാതിക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇവയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് സവോള വയറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ പൊരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി, റൈസിൽ കിടന്ന് വെന്ത് കിട്ടും. കൂട്ടുകളെല്ലാം നല്ലതുപോലെ വഴിൻ്റെ കിട്ടിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, മല്ലിയില, പൊതിനയില, കറിവേപ്പില, ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതിവിടെ തണുത്ത് വരുമ്പോഴത്തേന് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. 1 കിലോ ജീരകശാല റൈസ് നമുക്ക് ഇത് 1/4 വേവിൽ ഊറ്റിയെടുക്കാം. സവോളൻ്റെ കൂട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചെമ്പട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റിയെടുത്ത ചെമ്പട്ടിക്കാണ് ഇതിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ചെമ്പട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 തേങ്ങൻ്റെ കട്ടിയുള്ള 1/2 പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തതുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. റൈസ് ഞാനിവിടെ 1/4 വേവിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ നല്ല നെയ്യ് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഒരല്പം വിതറി കൊടുക്കണം. ഏലക്ക, കറാമ്പൂവ് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ചതച്ചിട്ടില്ല കേട്ടോ, അതേപോലെ ഇട്ട് കൊടുക്കണം. ബാക്കി വെച്ച റൈസും ഇട്ട് കൊടുക്കുക.
റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗരം മസാല വിതറി കൊടുക്കണം. അതിനുശേഷം കയറ്റിട്ട് അടച്ച് 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. റൈസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല വിതറി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കയറ്റ് വട്ടത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് 15 മിനിറ്റ് ദം ചെയ്തെടുക്കുക. ദം ചെയ്തിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. റെഡി ആയി കിട്ടിയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യണം. ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.